സ്വാമി നമ്മോടൊപ്പം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കൂടെ എം വി ജയരാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ എം വി ജയരാജൻ, ഇവിടെ ഇപ്പോൾ ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരമേൽക്കുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷയാണ്, എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും, ഇനി ശരിയുടെ നാളുകളാണ് ആ വലിയ പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും അധികാരത്തിൽ ഏറുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ വെച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയല്ലേ ഒരു ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച്? ജനങ്ങളിൽ വലിയ പ്രതീക്ഷയ്ക്ക് കാരണമായത് കഴിഞ്ഞ 5 വർഷം ജനങ്ങൾ അത്രമാത്രം ദുരിതം സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം ജനങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിയുടെ പക്ഷത്താണ് ഇടതുപക്ഷം, അതോടൊപ്പം തെറ്റിനെതിരായ നടപടി സ്വീകരിക്കൽ കൂടിയാണ് ഇടതുപക്ഷം. അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഓരോ കാര്യവും ആലോചിക്കുന്തോറും സമാധാനവാദികളുടെ മനസ്സിൽ പോലും അതിശക്തവും രൂക്ഷവുമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സന്ദർഭമായിരുന്നു. ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് ഇതിനകം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നു എന്ന സൂചനയാണ് കാട്ടുന്നത്. ഒന്ന്, മന്ത്രിമാരുടെ എണ്ണം കുറച്ചു, പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചു, പേഴ്സണൽ സ്റ്റാഫ് മികവുറ്റവരാകണം എന്ന നിഷ്കർഷയും മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് മന്ത്രിമാരെ പോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫും അഴിമതിക്ക് നേതൃത്വം കൊടുത്തു എന്നത് പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടി വന്നത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ കാര്യമാണ്. അതോടൊപ്പം മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കില്ല. ഇങ്ങനെയുള്ള ഒരു പൊതുജനാഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടി ജനങ്ങളിൽ പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം സഖാവ് വി എസ് തന്നെ വ്യക്തമാക്കിയതുപോലെ മികവുറ്റതാക്കി തീർക്കാൻ കഴിഞ്ഞു. ഇനി ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്വാഭാവികമായും ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. ആ മന്ത്രിസഭാ യോഗത്തെക്കുറിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഗവർണറെ കണ്ടതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യം എന്താ? അദ്ദേഹം ഒരു പ്രത്യേകത മാധ്യമ സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് വിട്ടുപറയുന്നില്ല, പക്ഷേ എല്ലാം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. ഒരു ദിശാബോധമുണ്ട്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച പ്രകടന പത്രികയാണ് ആ ദിശാബോധത്തിനും ഇച്ഛാശക്തിക്കും അടിസ്ഥാനം. പക്ഷേ ശ്രീ ജയരാജനൊക്കെയും പറയുമ്പോഴും നമ്മൾ ഈ പ്രകടന പത്രിക താളുകൾ മറിക്കുമ്പോൾ ജനകീയ മുഖമുണ്ട്, അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി, നമ്മളെല്ലാം പറയുമ്പോഴും നമ്മളെ ചെറിയ തോതിലെങ്കിലും പിന്നോട്ട് ഒരുപക്ഷെ തൊടാൻ കഴിയാത്ത രീതിയിൽ പല പദ്ധതികൾ, കാരണം ക്ഷേമകരമായ ഒട്ടേറെ ക്ഷേമ പദ്ധതികളുണ്ട്, ക്ഷേമ പെൻഷനുകൾ നൽകണം. മാത്രമല്ല, ഞാൻ കേട്ടത് പെൻഷനും ശമ്പളവും ജീവനക്കാരുടെ ഒരുമിച്ച് പക്ഷേ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി, അതായത് മുടങ്ങാ പെൻഷനും ശമ്പളവും ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ധനസ്ഥിതി മോശമാണ്. ആ രീതിയിലുള്ള, കാരണം ഒന്ന് റവന്യൂ കമ്മി, ഏകദേശം 25-27 ലക്ഷത്തോളം എത്തിയിരിക്കുന്നു. അതേസമയം പൊതുകടം എടുത്തതിൻ്റെ അടക്കമുള്ള, മാത്രവുമല്ല നികുതി വർധനവ് പ്രാബല്യത്തിൽ ഒരുപക്ഷെ പെട്ടെന്ന് നടത്താൻ കഴിയില്ല, കാരണം 1200 കോടിയോളം കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അധിക ഭാരം, നിങ്ങൾ ഈ താളം തെറ്റിയ സാമ്പത്തിക സ്ഥിതിയെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത ജനങ്ങളിലേക്ക് പോകുമോ? സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് ഈ ധനസ്ഥിതി കാര്യങ്ങളെ അല്പമെങ്കിലും പിറകോട്ടടിക്കുന്നില്ലേ? ധനസ്ഥിതി വളരെ വഷളാണ്. ഡോക്ടർ തോമസ് ഐസക്ക് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം സാമ്പത്തിക രംഗത്തെ വിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കേരളം കാതോർക്കുന്നത്. ധനസ്ഥിതി മോശമാവാൻ കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ധൂർത്തും അനാവശ്യ ചെലവുകളുമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ജനങ്ങളുടെ മേൽ 8000-ലേറെ കോടി രൂപയുടെ ഭാരം അടിച്ചേൽപ്പിച്ചു. എന്നാൽ അതിനു മുമ്പത്തെ 5 വർഷത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ഉണ്ടല്ലോ. ആ ഗവൺമെൻറ് പുതിയ നികുതിയൊന്നും ഏർപ്പെടുത്താതെ നികുതി ചോർച്ച തടഞ്ഞ് ധന സമാഹരണത്തിന് പുതിയ മാർഗങ്ങൾ തേടി യഥാർത്ഥത്തിൽ മിച്ച ബജറ്റാക്കി അഥവാ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ചോരുന്നതൊഴിവാക്കി സംസ്ഥാന സർക്കാർ 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് 2700-2800 കോടി രൂപയെങ്കിലും ഖജനാവിൽ മിച്ചമാക്കിയിട്ടാണ് പോയത്. അപ്പം മാതൃക എന്താ? 2006-2011 ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻ്റാണ് മാതൃക. അപ്പോൾ ആ മാതൃക ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ വിഭവ സമാഹരണത്തിന് പുതിയ വഴികൾ കണ്ടെത്തും. അത് ജനങ്ങളെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കാതെയുള്ള വഴികളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും. അവസാനമായി സുനിൽകുമാറിലേക്ക്. ശ്രീ സുനിൽകുമാർ,
ഇവിടെ ആ സൂചിപ്പിച്ചതുപോലെ ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഒരു തീരുമാനം, അതാണ് നിലപാടുകളാണ്. കാരണം പലപ്പോഴായി നമ്മുടെ ധനസ്ഥിതി സാമ്പത്തിക ബാധയിലേക്ക് പോകുമ്പോൾ ചില വിട്ടുവീഴ്ച കോംപ്രമൈസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പക്ഷേ അത് ഇനി പരിഹരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. ഇവിടെ ഒന്ന്, നമ്മുടെ നികുതി ചോർച്ച അത് തടയുക. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ട്രഷറി അടക്കം ഏത് രീതിയിലാണോ വഴിതെറ്റിയത് അതിനെയൊക്കെ ട്രഷറിയെ കൂടുതൽ മുൻതൂക്കം നൽകി ആ രീതിയിൽ പല ഘടകങ്ങളിലൊന്നാണ്. ഇങ്ങനെയൊക്കെ ഇച്ഛാശക്തിയോട് ആർജവത്തോടുകൂടിയുള്ള തീരുമാനം കൈക്കൊണ്ടാൽ ഈ ധനസ്ഥിതിക്കൊപ്പം ഈ പറയുന്ന പ്രകടന പത്രിക പൂർണ്ണമായും നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? ആ ആത്മവിശ്വാസമാണോ താങ്കൾ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത്? മാത്രമല്ല, എല്ലാ ശേഷിയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ധനമന്ത്രി കൂടി, ഒരു തോമസ് ഐസക്കിൻ്റെ ചില ധനകാര്യ മാനേജ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം അവസാനമായി? ഡോക്ടർ തോമസ് ഐസക്ക് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് തന്നെ പൊതുവായിട്ടുള്ള പിന്നെ ഇന്ത്യയിലെ സാമ്പത്തിക ഘടനയിൽ നിന്ന് വ്യത്യസ്തമായൊരു ഘടന കേരളത്തിൽ സൃഷ്ടിച്ച ഒരാളാണ്. നികുതി ഒരിക്കലും വർദ്ധിപ്പിക്കാതെ തന്നെ നികുതി വർദ്ധിപ്പിക്കാനുള്ള ചില സിസ്റ്റം ഉണ്ടാക്കി. അതിൽ കറപ്ഷൻ ഫ്രീ സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. ഈ കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ കറപ്ഷൻ ഫ്രീ സിസ്റ്റം വന്നാൽ തന്നെ ഉദ്യോഗസ്ഥന്മാരും നികുതി അടയ്ക്കാൻ, ഇത് കുത്തഴിഞ്ഞ് കിടക്കുന്നതിന് തന്നെ കാരണം ഒരു ഇതൊരു കറപ്റ്റഡ് ഗവൺമെൻറ് ആണെന്നുള്ള തോന്നൽ ജനങ്ങൾക്കും നികുതി കൊടുക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നികുതി ഒരിക്കലും കുറയാൻ പാടില്ലാത്ത കാര്യമാണ്. വാണിജ്യ നികുതിയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും അത് താഴ്ന്നിട്ടില്ല. ഈ കഴിഞ്ഞ കാലത്താണ് ഏറ്റവും താഴത്തേക്ക് അതുവരെ ഉണ്ടായത്. അപ്പോൾ നികുതി പിരിക്കേണ്ടവരിൽ നികുതി പിരിച്ചില്ല. അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന പോലെ വണ്ട് പൂവിൽ നിന്നും തേൻ കുടിക്കുന്നത് പോലെ പിന്നെ വളരെ ലളിതമായ നിലയിൽ അത് എടുക്കുക എന്നുള്ളതാണ് നികുതി പിരിക്കുന്നതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും അതേസമയത്ത് തന്നെ ജനങ്ങൾക്ക് തന്നെ അതിൻ്റെ ഗുണമുണ്ടാവുകയും ചെയ്യുന്ന രീതിയിൽ നികുതിയിലെ നികുതി പിരിക്കുന്ന കാര്യത്തിൽ പോലും കാണിച്ച ആർജവമാണ്. 3,600 കോടിയോളം രൂപ ഖജനാവിൽ ബാലൻസ് വെച്ച് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഖജനാവ് കാലിയാണ്. പക്ഷെ ഞങ്ങളതിൽ ആശങ്കപ്പെടുന്നില്ല. ഡോക്ടർ തോമസ് ഐസക്ക് അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഞങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളൊന്നും വെട്ടിക്കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ചില ക്ഷേമപ്രവർത്തനങ്ങളുടെ ഘടനയിൽ വർധന വരുത്തിയത്. ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ അതിൽ പിന്നെ വർധന വരുത്തിക്കൊണ്ടുള്ള, സാമ്പത്തിക തകർച്ച ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിന് പകരം അത് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തന രീതി അവലംബിക്കുമെന്നാണ് ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അദ്ദേഹത്തെ പോലുള്ള സാമ്പത്തിക ധനകാര്യ വിദഗ്ധനത് പറയുമ്പോൾ ആ ആശയങ്ങൾ വളരെ പ്രസക്തമാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ ധനസ്ഥിതിയിലുണ്ടായിരിക്കുന്ന ഈ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങൾ കണ്ടെത്തി പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, എന്തായാലും സ്വാമി അജിത് കുമാർ കൂടി അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട് സുനിൽകുമാറിനെങ്കിലും. ശ്രീ അജിത്ത്, താങ്കൾ എന്തായാലും സുനിൽകുമാർ എന്ന വ്യക്തി, അദ്ദേഹം എന്തായാലും താങ്കൾ വളരെ അടുത്ത ബന്ധം കാസ്തുവിച്ച നല്ല സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ രണ്ട് വാക്ക്. നമുക്കൊരു നഷ്ടമാണ്, കാരണം സുനിൽകുമാർ ഈ ചാനൽ ചർച്ചകളിൽ ചാനലുകൾക്ക് മാത്രമല്ല ഈ സജീവ സംവാദങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായി നിലനിന്നിരുന്ന ഏറ്റവും മികച്ച ഒരു പങ്കാളിയാണ്, അല്ലെങ്കിൽ മികച്ച ഒരു ഡിബേറ്ററാണ് സുനിൽകുമാർ. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു ആയുധമാക്കി എടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ്. അത് ഈ അനുഭവ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ, ഭരണ നിർവഹണത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഏറ്റവും വേണ്ടത് ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. ഇത് രണ്ടും സുനിൽകുമാറിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും സുനിൽകുമാർ ഒരു നല്ല മന്ത്രിയാകും. വകുപ്പ് തീരുമാനിച്ചു? വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പത്രക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃഷിവകുപ്പാണ്. കൃഷിവകുപ്പ് മോശമൊന്നുമല്ല. അതുകൊണ്ട് അതെ, ഏറ്റവും നല്ലത്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഏത് വകുപ്പായിരുന്നാലും സുനിൽകുമാറിന് അത് നന്നായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സുനിൽകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക്, LDF മന്ത്രിമാർക്ക് ഒരു വൃത്തിയുണ്ട്, ഒരു നേരുണ്ട്, ഒരു 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 എന്താ ഒരു കറകളഞ്ഞ, അല്ലെങ്കിൽ ഈ കറ പിടിച്ച ശരീരം ആരുടെയും കൈവശമില്ല എന്നുള്ളൊരു പ്രത്യേകത ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്കുണ്ട്. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ പ്രകടമാകും എന്ന് തന്നെ, അത് പ്രകടമാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പ്രകടമാകുമോ എന്ന് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തായാലും സ്വാമി, നമുക്ക് കൂടി അദ്ദേഹത്തോട് തിരക്കുകളാണെങ്കിൽ പോലും ജനങ്ങളോട് സംവദിക്കാനും പലപ്പോഴും ഇവിടെയും താങ്കൾ എത്തുക.
തീർച്ചയായും താങ്കളോട് പീപ്പിൾ ടിവിയുടെ പേരിലും നല്ല സമയം കണ്ടെത്താൻ സുനിൽകുമാറിന് കഴിയും. അത് മാത്രമല്ല ജയരാജന്, അതായത് മന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടു നിന്ന് കളയും, ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും. ഈ മന്ത്രി എന്ന് പറയുന്ന അതാണ് ഡി ക്ലാസ് ചെയ്യുക. അതായത് മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒന്ന് ജനങ്ങളിൽ നിന്ന് അകലും, കുറെ വൈതാളിക ഉപജാപക ബന്ധത്തിന് കൈപ്പെടും ഈ സൂപ്പിക്കൽ കാരണം മാത്രം. പിന്നെ അല്ലാതെ പറയാനുള്ളവർ അന്തസ്സോടുകൂടി അങ്ങോട്ട് വന്ന ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ചന്തയായിരുന്നു ഓഫീസ്, ചന്തയാണ്. ഒരു മനുഷ്യൻ അന്തസ്സുള്ള ഒരുത്തിന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അങ്ങനെ എന്ന് വിചാരിച്ച അവിടെ ആരും ഒരു ഈച്ച പോലും കിടക്കാത്ത ആളായിട്ടും കാര്യമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടാകണം, ഈ എല്ലാ സജീവ എല്ലാ സംവാദങ്ങളിലും പങ്കാളിയാകണം. രാഷ്ട്രീയ സംവാദങ്ങളായിക്കോട്ടെ, വകുപ്പായിക്കോട്ടെ, സംവാദങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേകത നിറഞ്ഞ മന്ത്രിയായി തീരട്ടെ. തീർച്ചയായും താങ്കളുടെ വൈത്താരം എന്തായാലും സമ്പുഷ്ടമാവട്ടെ, സുതാര്യമാകട്ടെ. പീപ്പിൾ ടി വിക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്ക് ആശംസകൾ നേരുകയാണ് ശ്രീ സുനിൽകുമാർ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാവർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനടക്കം സംഭവ ബഹുലമായ വലിയ ആ രീതിയിൽ ആളുകൾ ഒരു പക്ഷേ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തുന്നു, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഏതായാലും ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. സൗമ്യ, സൗമ്യ തത്സമയം ചേരുകയാണ്. സൗമ്യ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആളുകൾ ഇപ്പോഴേ എത്തി തുടങ്ങിയോ? പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിരിക്കുന്നു. ഈ എനിക്ക് മുന്നിൽ കാണുന്ന വലിയൊരു സദസ്സാണ്, അതിന് പിന്നിലേക്ക് ജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഭാഗം. അവിടെ ഇപ്പോഴേക്ക് അതിൻ്റെ ആദ്യത്തെ ഒരു 2-3 നേരം തന്നെ ആളുകൾ എത്തി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ടായിരം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അത് കവിയും എന്ന് ഉറപ്പാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതിൻ്റെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പങ്കാളിത്തം. അതാണ് ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരെ അദ്ദേഹം ചടങ്ങിലേക്ക് സ്വീകരിക്കുകയുണ്ടായി. അവരുടെ ഒരു പ്രാതിനിധ്യം തന്നെയാകും ഇന്നത്തെ ദിവസം വലിയ ശ്രദ്ധേയം ആകുന്നത്. ഈ ഇവിടെ വരുന്ന വിശിഷ്ടാതിഥികൾക്കൊപ്പം തന്നെയുള്ളൊരു സ്ഥാനം അവർക്കും നൽകിക്കൊണ്ടാണ് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുന്നത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 19 മന്ത്രിമാർ അധികാരമേൽക്കും. അതിന് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ സദസ്സാകും സാക്ഷ്യം വഹിക്കുക. ആ ചരിത്ര മുഹൂർത്തത്തിനാകും ഈ സദസ്സ് സാക്ഷ്യം വഹിക്കുക. വേദി എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാനവട്ട തയ്യാറെടുപ്പുകൾ, അവസാനവട്ട മിനുക്കുപണികളൊക്കെയാണ്, ചില സാങ്കേതിക തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഒരു ഭാഗത്ത് ഡോഗ് സ്ക്വാഡ് അടക്കം വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് വളരെ ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദി, ഈ കാണുന്ന വേദിയിലാണ് 19 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്നത്. 14th മന്ത്രിസഭ, ഒരുപക്ഷെ ചരിത്രം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം, വലിയൊരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നു. വലിയ ജനകീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊരു പശ്ചാത്തലം കൂടിയാണ് ഇതിലുള്ളത്. ഒരുപക്ഷെ നിരവധി ദേശീയ നേതാക്കളൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. സാലിയും കൂടെ നമ്മളൊപ്പം ചെയ്യുന്നുണ്ട്. സാലി, ദേശീയ നേതാക്കളുടെ ഒരു സാന്നിധ്യം, അതോടൊപ്പം തന്നെ കൂടുതൽ എത്ര ആളുകളായിരിക്കും എത്തുക, അങ്ങനെയുള്ളൊരു കണക്കുകളുടെ ഒരു കാൽക്കുലേഷനുകളൊക്കെ എങ്ങനെയാണ്? സൗമ്യ, പ്രധാന ദേശീയ നേതാക്കൾ എന്ന് പറയാവുന്നത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി യെച്ചൂരി, മുൻ ജനറൽ സെക്രട്ടറിയും പി വി അംഗവുമായ കാരാട്ട്, മറ്റൊരു പി വി അംഗമായ വൃന്ദാ കാരാട്ട് തുടങ്ങിയ പ്രമുഖ നേതാക്കളുണ്ടാവും. ഒപ്പം മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ സാന്നിധ്യം ഉണ്ടാവും. മാത്രമല്ല ഡാനിഷ് അലി ഉണ്ടാവും. അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു നിര തന്നെ ഇവിടെ ഉണ്ടാവും. ഒപ്പം സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളെ കൂടാതെ സാമൂഹ്യ സാംസ്കാരിക മതസംഘടന അത്തരം മേഖലകളിൽ നിന്ന് ഒരു പ്രമുഖരായ ഒരു നിരവധി ആളുകളുടെ ഒരു നിര ഇവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തീർച്ചയായിട്ടും പിണറായി വിജയൻ പറഞ്ഞതും അതുതന്നെയാണ്. ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിത ചിന്തകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ മത വർഗ വർണ്ണ ഭേദങ്ങൾക്കപ്പുറത്ത് മുഴുവൻ കേരളീയരുടെയും ഒരു സർക്കാർ, ഒരു സംവിധാനം എന്ന നിലയ്ക്കായിരിക്കും താൻ മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എങ്കിലും നമുക്കറിയാം LDF പ്രവർത്തകരെ, ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ, CPM പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങേയറ്റത്തെ ആവേശത്തിൻ്റെ ഒക്കെ ഒരു മുഹൂർത്തം തന്നെയാണിത്. കഴിഞ്ഞ ദീർഘകാലമായി അവർ നടത്തിയ സമര പോരാട്ടങ്ങൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതിക്കും ഒക്കെ എതിരെ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഒക്കെ ഒരു ഭാഗമാണ്, ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് ഔദ്യോഗികമാണെങ്കിൽ പോലും. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നടത്തിയ വലിയ കടുത്ത ചൂടിനെയും അവഗണിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പോരാട്ടം, അതിൻ്റെയൊക്കെ ഒരു ഫലസമാപ്തി എന്ന നിലക്ക് സാധാരണ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ്
വലിയ ആവേശത്തോടെ അവർ ഈ പരിപാടി പങ്കെടുക്കാനെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ തന്നെ നിരവധി പേർ ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഇവിടെ ഈ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേദിയിലായാലും ഒക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡി ജി പി സെൻകുമാറിൻ്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ മനോജ് എബ്രഹാം അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് വളരെ വിപുലമായി തന്നെയുള്ള വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാരണം ഇത്രയും നേതാക്കൾ എത്തുന്നുണ്ട്, വലിയ സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും 4 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 3:30 മന്ത്രിമാരൊക്കെ തന്നെയും എത്തിത്തുടങ്ങും. ഇപ്പോൾ അവിടെ ബാൻഡ് മേളത്തിൻ്റെ പരിശീലനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സേനയുടെ, നമ്മുടെ അഭിമാനമായ പോലീസ് സേനയുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് മേളത്തിൻ്റെ പരിശീലനമാണ് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആവേശം കൂടി ഇന്നത്തെ ചടങ്ങിൻ്റെ ഒരു വലിയൊരു ആവേശത്തിൻ്റെ ഭാഗം കൂടി ആകുമെന്ന് ഉറപ്പാണ്. അവിടെ നിന്നുള്ള എനിക്ക് പിന്നിലായുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നിനക്കത് വ്യക്തമാകാവുന്നതാണ്. ഒരു അവസാനമായിട്ട് ഒരു പ്രാക്ടീസിൽ തന്നെയാണ് നമുക്കിവിടുന്ന് കാണാവുന്നത് പോലെ തന്നെ. ഏതായാലും സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ചരിത്ര മുഹൂർത്തത്തിനായി ഇനിയുള്ള ഒരു കാത്തിരിപ്പിലാണ് കേരളം ഉടനീളം എന്ന് തന്നെ പറയാം. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 50,000 ആളുകൾ എന്ന് പറഞ്ഞെങ്കിലും അതും കവിഞ്ഞ്, സെൻട്രൽ സ്റ്റേഡിയം കവിഞ്ഞ്, തലസ്ഥാന നഗരിയും കവിഞ്ഞ് ആളുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ ഒരു ഘട്ടത്തിൽ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, സൗമ്യയാണ് അവിടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് വിശദാംശം നൽകിയത്. ഇടവേളയിലേക്ക് പോകേണ്ടി വരുന്നു, ചെറിയൊരു ഇടവേള. ഇപ്പോൾ സംവിധായകൻ കമൽ തത്സമയം നമ്മോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം എല്ലാവരിലേക്കും എത്താം. തീർച്ചയായും പ്രജീഷ്, വൈകിട്ട് 4 മണിയോടെ ഒരു ജനകീയ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ നമ്മെ നയിക്കുന്ന ആ മന്ത്രിസഭയിലുള്ള മന്ത്രി പിണറായി എന്ന, അല്ലെ, ആ പിണറായിയുടെ ടീമിലെ മന്ത്രിമാരുടെ ജീവിത രേഖകൾ, അതവരുടെ പ്രായോഗിക രാഷ്ട്രീയത്തിലെ അവരുടെ പരിജ്ഞാനമൊക്കെയും പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒട്ടേറെ പേരുടെ ജീവിത രേഖകൾ പരിശോധിച്ചു. ഇനി സി രവീന്ദ്രനാഥ്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻപരിചയമുള്ള MLA എന്ന നിലയിൽ അടക്കം അദ്ദേഹം കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത രേഖയിലേക്ക് ഒരുപക്ഷെ ഒന്ന് പോയാൽ. കൊടകര മണ്ഡലത്തിലെ അവസാനത്തെ MLA ആയി 2006 തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻമന്ത്രി KP വിശ്വനാഥനെ പരാജയപ്പെടുത്തിയായിരുന്നു ജയം. കൊടകര മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിവിധ ഫണ്ടുകൾ ഏകോപിപ്പിച്ച് സുസ്ഥിര കൊടകര പദ്ധതിയിലൂടെ വൻ വികസന പദ്ധതികൾ നടപ്പാക്കി. 2011 കൊടകര മണ്ഡലം ഇല്ലാതായി, പുതുക്കാട് മണ്ഡലം രൂപീകൃതമായി. KP വിശ്വനാഥനെ പരാജയപ്പെടുത്തി രവീന്ദ്രനാഥ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. സുസ്ഥിര കൊടകര പദ്ധതിയുടെ മാതൃകയിൽ സുസ്ഥിര പുതുക്കാട് പദ്ധതി തുടർന്നു. 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ 450 കോടിയുടെ പദ്ധതികൾ, മികച്ച MLA യ്ക്കുള്ള പുരസ്കാരം നേടി. ഇക്കുറി 38,478 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയം. ന്യൂസ് ഡെസ്ക്. ആദ്യമായി ഒരു മന്ത്രി ആയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. അതിനവസരമൊരുക്കിയ പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുകയാണ്. കേരളം ഗുരുതരമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രതിസന്ധിയാണ്. അതെല്ലാം മറികടക്കത്തക്ക രീതിയിൽ ഉൽപ്പാദന വർധനവും അതുപോലെ തന്നെ സമ്പദ്വ്യവസ്ഥയുടെ ശാക്തീകരണവും അതേ നവോത്ഥാന ആശയങ്ങളുടെ ശാക്തീകരണവും കേരളത്തിന് ഇന്ന് അനിവാര്യമാണ്. അത്തരത്തിലുള്ള എല്ലാ ശാക്തീകരണവും നടത്തുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. ആ മുന്നണിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു കൊണ്ട് ജനങ്ങൾ എന്തെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടോ അതെല്ലാം ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാൻ പരമാവധി ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അഴിമതി ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുതാര്യത ഇല്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ പൂർണ്ണ സുതാര്യതയും ജനാധിപത്യവൽക്കരണവും നടപ്പിലാക്കിക്കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മനസ്സിലെ നീറുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചരിത്രം എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കടമ. ആ കടമ നിറവേറ്റി ജനാധിപത്യ സംസ്കാരവും അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണ സംസ്കാരവും നിലനിർത്തുവാൻ ഏറ്റവും പ്രധാന ഊന്നൽ നൽകിക്കൊണ്ട് ശ്രമിക്കും. യെസ്, സി രവീന്ദ്രനാഥാണ് നമ്മോട് സംസാരിച്ചത്. ശ്രീ കമൽ, താങ്കൾ ഈ സർക്കാരിൻ്റെ പ്രകടന പത്രികയൊക്കെ തന്നെ വാച്ച് ചെയ്ത ആളാണ്. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൽ നിന്നുണ്ടായ പഴികളൊക്കെയും ചർച്ച ചെയ്യപ്പെട്ട ഘട്ടങ്ങളും താങ്കൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഈ സർക്കാരിൽ നിന്ന് ഒരുപക്ഷെ താങ്കളെ പോലെയുള്ള, എന്നെ പോലെയൊക്കെയുള്ള പൊതുജനം പ്രതീക്ഷിക്കുന്നത്,
തീർച്ചയായിട്ടും ഈ സർക്കാർ വലിയ പ്രതീക്ഷയാണ് നമുക്ക് മുമ്പിൽ ഇതുവരെ അർപ്പിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ അതേപോലെ നിറവേറ്റുന്ന ഒരു ടീമിനെ തന്നെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തോടൊപ്പം കൂട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു മന്ത്രിസഭയും ഭരണവുമായിരിക്കും ഇനി അത് 5 വർഷം ഉണ്ടാകുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം LDF മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അഴിമതി മുക്ത കേരളം എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും സാധാരണ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അഴിമതി എന്ന് പറയുന്നത്. അത് മന്ത്രിമാർ കാണിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കാണിക്കുന്ന അഴിമതി മാത്രമല്ല, നമുക്കറിയാം ഒരു ചെറിയ സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ പോലും അവിടുത്തെ സാധാരണ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ജീവനക്കാരുമൊക്കെ പൊതുജനങ്ങളോട് ഇടപെടുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ശ്രീ രവീന്ദ്രനാഥ് സൂചിപ്പിച്ച പോലെ സുതാര്യമായി സാധാരണ ജനങ്ങൾക്ക് അവിടുത്തെ ഒരു സർക്കാർ ഓഫീസിലെ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ കഴിയുന്ന രീതിയിലേക്ക് ഭരണം മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കേരളത്തിലൊരു പൊതുവായ ധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം കൈക്കൂലി കൊടുത്താൽ കാര്യം എളുപ്പം നടക്കും എന്ന് പറയുന്ന അതുണ്ടായത് എങ്ങനെയാണെന്ന്, അതാണ് ഏറ്റവും വലിയൊരു ദുര്യോഗമായിട്ട് നമുക്ക് എനിക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം. കൈക്കൂലി കൊടുത്താൽ എന്തും നടക്കും, അതുകൊണ്ട് കൈക്കൂലി കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പൊതുജനം ധരിക്കുന്ന രീതിയിൽ നമ്മുടെ ഭരണം മാറിയിട്ടുണ്ട്. അത് മാറ്റി കൈക്കൂലി കൊടുക്കാതെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് മുമ്പിലൊരു സർക്കാരുണ്ട്, ഭരണ സംവിധാനമുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായാൽ അഴിമതിക്കെതിരെ ഇതിനേക്കാളും പൊതുജനങ്ങളുടെ ഒരു ചെറുത്ത് നിൽപ്പുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മന്ത്രിമാരായാലും ശരി രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി എല്ലാവരും ഭയക്കും, കാരണം അഴിമതി നടത്താൻ ഭയപ്പെടും. ഇപ്പോൾ പൊതുജനങ്ങൾക്കും ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങൾക്കും കഴിയും, LDF സർക്കാരിനും കഴിയും എന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട്. യെസ്, തീർച്ചയായും. ശ്രീ സ്വാമി, ഇവിടെ കമൽ സൂചിപ്പിച്ചത് ഒരു പൊതുജനം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഒരുപക്ഷെ എല്ലാം സാധ്യമാകും. എനിക്ക് തോന്നുന്നു ശ്രീ അജിത്തിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. ശ്രീ അജിത്ത്, താങ്കളുടെ പത്രം, താങ്കൾ പ്രദാനം ചെയ്യുന്ന പത്രത്തിൽ പോലും ഏറ്റവും അവസാന ഘട്ടത്തിൽ, അതും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കത്തിന് ഒരു 2-3 ദിവസം മുമ്പ് വന്ന ഒരു റിപ്പോർട്ട് പോലും എടുത്താൽ പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള അഴിമതി, കാരണം ഞാൻ ഒരു വകുപ്പെന്ന് പറയുന്ന ഉദ്ദേശിച്ച് ഞാൻ താങ്കളുടെ ആ ഒരു പത്രം കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ താങ്കളിലേക്ക് വരുന്നത്, ഇങ്ങനെ ഒരു കേട്ടുകേഴിവില്ലാത്ത രീതിയിലുള്ള കടുംവെട്ട് ആ രീതിയിലാണ്. കാരണം ഉദ്യോഗസ്ഥരടക്കം അവരുടെ പടി നിശ്ചയിക്കപ്പെടുകയാണ്. ഇത്ര പടി കരാറുകാരുടെ ഭരണത്തിലേക്ക് പൊതുമരാമത്ത് പോകുന്നു. അവിടെ ജി സുധാകരനെ പോലെ കഴിവുറ്റ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് പാരമ്പര്യമുള്ള വ്യക്തികളെ ആ ഒരു വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ, അതുപോലെയാണ് ആ ഒരു ടീം നേരത്തെ കമൽ പരിശോധിച്ചതുപോലെ ഓരോ ടീമിലെ അംഗങ്ങളെയും പരിശോധിച്ചാൽ നമുക്ക് ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഈ ടീമിൽ ജി സുധാകരൻ അടക്കമുള്ള ആളുകളുടെ ഒരു പക്ഷേ സാന്നിധ്യം വലിയ പ്രതീക്ഷയാണ്. കാരണം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മരാമത്ത് വകുപ്പ് ഇതുപോലെ അഴിമതി നിറഞ്ഞ മറ്റൊരു വകുപ്പില്ല. പല പാലങ്ങളുടെയും തൂണുകളിൽ വലിയ ഇരുമ്പ് പാളികൾ വെച്ചിട്ട് അതിന് പുറമേ വേണം കോൺക്രീറ്റ് ചെയ്യാൻ എന്നാണ് നിയമം. എന്നാൽ ആ ബാക്കിയെല്ലാം കാണും, ആ ഇരുമ്പ് പാളി മാത്രം കാണില്ല. അതിന് പ്രത്യേക പണമാണ്, അതിന് മുകളിൽ തൊട്ടാണ് പണം. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾ, ഒരു 5 വർഷത്തെ മിനിമം എടുത്താൽ പല പാളങ്ങളുടെയും തൂണുകൾക്കകത്ത് ഉണ്ടാകേണ്ട ഉരുക്ക് കമ്പികൾ ഉണ്ടാവില്ല, ഉരുക്ക് പാളികൾ ഉണ്ടാവില്ല. 5 പാളികൾ വേണ്ടടുത്ത് 2 പാളി. ഇതൊക്കെ കോടികളാണ് ഈ കാര്യത്തിൽ അഴിമതി നടക്കുന്നത്. ഇതെനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. കാരണം പല കരാറുകാരും പറഞ്ഞതാണ്, ഞങ്ങൾ മുകളിലോട്ട് ഇത്ര രൂപ കൊടുക്കാൻ കാരണം ഇങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്താണ് കാശ് കൊടുക്കുന്നത്. പിന്നെ പടി ഓരോരുത്തർക്കും മുകളിൽ തൊട്ട് താഴെ വരെ ഒപ്പിട്ടില്ലെങ്കിൽ, അത് പടി കൊടുത്തില്ലെങ്കിൽ അത് ഓരോ ഘട്ടത്തിലാണ്. അത് അവാർഡ് ചെയ്യുമ്പോൾ, കരാറ് ഉറപ്പിക്കുമ്പോൾ, അവാർഡ് ചെയ്യുമ്പോൾ, ഓർഡറിടുമ്പോൾ, ആദ്യ ഗഡു നൽകുമ്പോൾ, 2ാം ഗഡു നൽകുമ്പോൾ, 3ാം ഗഡു ഫൈനൽ ബിൽ സെറ്റിൽ ചെയ്യണം, എസ്കലേഷന് വേറെയും. അപ്പോൾ ഈ തരത്തിൽ വ്യക്തമായ പടി പൊതുമരാമത്ത് വകുപ്പിലുണ്ട്. ആ പടി ഈ അടുത്ത കാലത്ത് വിൻസെൻ്റ് പോൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ നളിനി നേറ്റ എന്ന ഹോം സെക്രട്ടറിക്ക് അതിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് പൂർത്തി വെച്ചു എന്ന് മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിനകത്ത് വിൻസെൻ്റ് പോൾ തയ്യാറാക്കി, അല്ലെങ്കിൽ വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് ഓരോ വ്യക്തികളുടെയും ഓരോ ഉദ്യോഗസ്ഥരുടെയും തസ്തിക വെച്ച് പടി, വ്യക്തികൾ മാത്രമേ മാറുന്നുള്ളൂ, പടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇല്ലാതാക്കുവാൻ ജി സുധാകരൻ, അതൊരു വലിയ കാരണം, ജി സുധാകരൻ വലിയ പ്രതീക്ഷ ഉണ്ടാക്കാൻ കാരണം
വളരെ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന ദേവസ്വം ബോർഡിനെ, അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന സഹകരണ വകുപ്പിനെ ഒക്കെ അജിത്ത്, ഇപ്പോൾ വകുപ്പുകളുടെ, ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. എൻ സി പിയുടെയും ഒപ്പം ജനതാദളിൻ്റെയും എസിൻ്റെയും കോൺഗ്രസിൻ്റെയും വകുപ്പുകളുടെ കാര്യത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി എം ആർ സജേഷ് ചേരുന്നു. സജേഷ്, ഏതൊക്കെ വകുപ്പുകളാണ് ഈ മൂന്ന് ഘടകകക്ഷികൾക്ക് നൽകിയിരിക്കുന്നത്? സജേഷ് തുടരുകയാണ്. മൂന്ന് കക്ഷികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കഴിഞ്ഞ തവണ സാങ്കേതിക തടസ്സമുണ്ട്. പക്ഷേ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗതാഗതം എൻ സി പിക്കും ഒപ്പം ജലവിഭവ വകുപ്പ് മാത്യു ടി തോമസിൻ്റെ ജനതാദൾ എസിന്, എൻ സി പിക്ക് ഗതാഗതം, ജനതാദൾ എസിന് ജലവിഭവ വകുപ്പ്, തുറമുഖ വകുപ്പാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് എസിന് നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരം. അജിത്ത്, ശ്രീ എം പി ജയരാജൻ നേരത്തെ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധ്യമാകുമായിരുന്നു. ആ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചില്ല. ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത വിധം പോയിരിക്കുന്നു. ഇതിനൊക്കെയുള്ള ഇതൊക്കെയാണ് ഒരു പക്ഷേ ജനങ്ങൾ ഈ പ്രകടിപ്പിക്കുന്ന, നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന എല്ലാം ശരിയാകുമെന്ന രീതിയിലുള്ള ആ ക്യാപ്ഷൻ പോലും. അതുകൊണ്ട് ഇച്ഛാശക്തി കാട്ടിയാൽ ഈ പറയുന്ന എല്ലാം ശരിയാകും, അതിലേക്ക് എത്തും, എത്താൻ കഴിയും. തീർച്ചയായും ഇച്ഛാശക്തിയുള്ളൊരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ടീമെന്ന് പറയുന്നത് അത് ആത്മമിത്രങ്ങളെപ്പോലെ കേരളത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് ഭരിക്കാൻ കഴിയുന്ന മന്ത്രിമാരാണ്. ജനകീയ മുഖമാണ് അവർക്കുള്ളത്. അവർ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തെ അഴിമതിക്കെതിരായി നാനാമേഖലയിൽ നടത്തിയ പോരാട്ടം ആദ്യ മന്ത്രിസഭാ തീരുമാന രൂപത്തിൽ തന്നെ അഴിമതി തടയും, ഞങ്ങൾ സുതാര്യമായി ഭരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും, അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ സ്ഥാനമുണ്ടാവില്ല, അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല. പലയാളും ഈ നാട്ടിൻ പുറത്ത് ഒരു ഗവൺമെൻറ് വന്നാൽ ചെയ്യുന്ന ഈ ഇടത്തരക്കാരുടെ സംസ്കാരമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലർ പറയും പൊങ്ങച്ചമായി, ഞാൻ അജിത്തിന്റെ ആളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അജിത്തിനെ സുഖിപ്പിച്ച് അജിത്തിൽ നിന്ന് കാര്യം നേടി കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്ന. അപ്പൊ അജിത്ത് വലിയ പദവിയിലായിരിക്കും, ഉടൻ തന്നെ മന്ത്രിയുടെ ആളുകളായിട്ട് വരും. അത്തരം ആളുകളോട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, ഒരു ബിനാമിയും ഇങ്ങോട്ട് വരണ്ട. ജനങ്ങളും മന്ത്രിമാരും പരസ്പര ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ട് കേൾക്കും, ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇടനിലക്കാരുണ്ടാവില്ല. ഇപ്പോൾ മൂന്ന് വകുപ്പുകളുടെ കാര്യത്തിൽ ധാരണയായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സജേഷ് വ്യക്തത വരുത്തണം. സജേഷ് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, ചർച്ചകൾ തുടരുകയാണ്. മൂന്ന് കക്ഷികളുടെ വകുപ്പിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഘടകക്ഷികളുടെ വകുപ്പിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എൻ സി പിക്ക് ഇത്തവണ ഗതാഗത വകുപ്പാണ് ഉണ്ടാവുക. ജനതാദളിന് ജലസേചന വകുപ്പായിരിക്കും. കഴിഞ്ഞ തവണ ജനതാദൾ കൈവശം വെച്ച വകുപ്പാണ് ഗതാഗത വകുപ്പ്, അത് ഇത്തവണ എൻ സി പിക്ക് ആയിരിക്കും. കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. കടന്നപ്പള്ളിക്ക് ദേവസ്വം വകുപ്പ് എന്ന നിലയിലായിരുന്നു നേരത്തെ മാധ്യമ വാർത്തകൾ പുറത്തു വന്നത്. അത് ശരിയല്ല, തുറമുഖ വകുപ്പാണ് കടന്നപ്പള്ളിക്ക് നൽകുക. മറ്റ് വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം ഉണ്ടായിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മാത്രമേ കക്ഷികളുടെ വകുപ്പ് സംബന്ധിച്ച് അന്തിമ ധാരണ ഉണ്ടാവുള്ളൂ. അതിനുശേഷം സി പി ഐ എം സെക്രട്ടേറിയറ്റ് ചേരും. സി പി ഐ എം സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുക. സി പി ഐയുടെ മന്ത്രിമാരുടെ വകുപ്പുകൾ സി പി ഐ എക്സിക്യൂട്ടീവും ചേർന്ന് തീരുമാനിക്കും. അല്പസമയത്തിനുള്ളിൽ ഈ രണ്ട് യോഗങ്ങളും നടക്കും. പ്രജീഷ്, മൂന്ന് വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നു. തുറമുഖം കടന്നപ്പള്ളി, ഗതാഗതം ശശീന്ദ്രൻ, ജലവിഭവം മാത്യു ടി തോമസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ. മറ്റ് വകുപ്പുകളുടെ കാര്യത്തിലേക്ക് ധാരണ, ആ വകുപ്പ് പുറത്തു വന്ന ഒരു ചേഞ്ച് എന്തായാലും മാറ്റം വന്നിരിക്കുന്നു. കാരണം നമ്മൾ തുറമുഖം ഒരു പക്ഷേ മേഴ്സിക്കുട്ടിയമ്മ എന്ന് പ്രതീക്ഷിച്ചതാണ്. ഒരു പക്ഷേ ആ രീതിയിലാണ് ചർച്ചകൾ. എന്തായാലും ഒരു മാറ്റം വരുമ്പോൾ ഈ വകുപ്പുകളും മന്ത്രിമാർ അവരെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു തുറമുഖ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം താരതമ്യേന അപ്രധാന വകുപ്പാണ് കടന്നപ്പള്ളിക്ക് നൽകിയത്. അത് ദേവസ്വം ബോർഡായിരുന്നു. ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡുള്ള സ്ഥിതിക്ക് ദേവസ്വം വകുപ്പിനകത്ത് കാര്യമായൊന്നും ചെയ്യാനില്ല. അപ്പോൾ തുറമുഖ വകുപ്പ് കൊടുത്തതിലൂടെ ഘടകകക്ഷികളോട് കൂടുതൽ താല്പര്യവും
കൂടുതൽ പരിഗണനയും നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം തുറമുഖ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെയും മറ്റ് പലയകം തുറമുഖങ്ങളുടെ നിർമ്മാണവും ഒക്കെ തുടങ്ങിയ സ്ഥിതിക്കും പ്ലാൻ ചെയ്യുന്ന സ്ഥിതിക്കും തുറമുഖ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സുതാര്യ മുഖമുണ്ടല്ലോ. സുതാര്യ മുഖമുണ്ട്. കടന്നപ്പള്ളി കാശ് കട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തൊരുത്തിന് വിശ്വസിക്കത്തില്ല, വാങ്ങാൻ കഴിയില്ല. അത് അതിനുള്ള അതെ അതെ കടന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സംശുദ്ധിയുടെ പര്യായം തന്നെയാണ്. മറ്റൊന്ന് മാത്യു ടി തോമസും കഴിഞ്ഞ ഗതാഗത വകുപ്പ് അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നോക്കിയപ്പോൾ ആ വകുപ്പിനെ ഒട്ടും മോശമല്ലാതാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടത്. തീർച്ചയായിട്ടും അതും ജലവിഭവ വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുടിവെള്ളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നേരത്തെ ശ്രീ എം വി ജയരാജൻ പറഞ്ഞ പോലെ മാത്യു ടി തോമസിനും ഒരു ശുദ്ധ പരിശുദ്ധിയുടെ മുഖമുണ്ട്. അദ്ദേഹം സുതാര്യമാണ്, അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുണ്ട്. അദ്ദേഹം അത് കൃത്യമായി നടത്തിയെടുക്കാൻ സാധിക്കും. എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെയാണ്. ശശീന്ദ്രനും നേരത്തെ പറഞ്ഞ അത് ഒന്നിനൊന്ന് ഇതുവരെ ഒരു എൽ ഡി എഫ് മന്ത്രിമാരെ ആരെക്കുറിച്ചും അങ്ങനെ പറയാനില്ല. എ കെ ശശീന്ദ്രനും ദീർഘകാലത്തെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ. ഒരു കാലത്ത് അദ്ദേഹം ആന്റണിയുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന കടന്നപ്പള്ളിയും ശശീന്ദ്രനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എ കെ ആന്റണിയുടെ സമശിഷ്യരായിരുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിലെ ആ ഒരു കഴിവുകൾ പക്ഷേ അത് ഇവിടെ ഗുണകരമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് കരുതാം. ശ്രീ കമലിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.